പ്രിയങ്ക ഗാന്ധിയെ കാശിയിൽ തടയുമോ? ഏവരും ഉറ്റുനോക്കുകയാണ്. പ്രിയങ്ക ക്രിസ്ത്യാനിയാണെന്നും കാശി ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കരുതെന്ന ആവശ്യവുമായി അഭിഭാഷകർ രംഗത്തെത്തിയതോടെ പ്രിയങ്കയ്ക്ക് കാശിയിൽ കയറാനാകുമോ എന്ന ചോദ്യം ഉയരുകയാണ്. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഗംഗായാത്ര ഇന്നും തുടരുന്നതിനിടെയാണ് പുതിയ വിവാദമെന്നതും ശ്രദ്ധേയമാണ്. വിന്ധ്യാചൽ ക്ഷേത്ര സന്ദർശനത്തോടെയാണ് രണ്ടാം ദിവസത്തെ യാത്ര തുടങ്ങിയത്. നദിക്കരയിൽ വിവിധയിടങ്ങളിൽ സ്വീകരണവും ഒരുക്കിയിട്ടുണ്ട്. പ്രസംഗങ്ങളെക്കാൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും അതിനായാണ് ഈ യാത്രയെന്നും പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വരേണ്ടത് രാജ്യത്തെ സാധാരണക്കാരുടെ ആവശ്യമാണെന്നും പ്രിയങ്ക ഗാന്ധി ഓർമ്മിപ്പിച്ചിരുന്നു. അതേസമയം പ്രിയങ്ക ഗാന്ധി ക്രിസ്ത്യാനിയാണെന്നും കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കരുതെന്നും ആവശ്യപ്പെട്ട് ഒരു കൂട്ടം അഭിഭാഷകർ ജില്ലാ മജിസ്ട്രേറ്റിനെ സമീപിച്ചിരിക്കുകയാണ്. അതായത് BJP തുരത്താൻ UPയുടെ നേതൃത്വത്തിൽ ശക്തമായൊരു ഭരണം കാഴ്ചവെക്കാൻ ഒരവസരം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലെ മണ്ണിൽ വലിയ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. നെഹ്റു കുടുംബത്തിന് വലിയ പാരമ്പര്യമുള്ള മണ്ണിൽ ശക്തമായൊരു തിരിച്ചുവരവിലൂടെ ഇന്ത്യ തന്നെ തിരിച്ചുപിടിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് പ്രിയങ്ക ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജനങ്ങളുടെ ഇടയിലൂടെ നടന്ന് അവരിൽ ഒരാളായി മാറി അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരുടെ വീടുകളിൽ ചെന്ന് കുടിലുകളിൽ ചെന്ന് ഒപ്പമിരുന്ന് ആശ്വസിപ്പിച്ചും സന്തോഷങ്ങൾ പങ്കിട്ടുമൊക്കെ പ്രിയങ്ക നടത്തുന്ന ഒരു പുതിയ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് തന്ത്രം, ഒരു രീതി, ഒരു ശൈലി, അതൊക്കെ വലിയ ശ്രദ്ധേയമായി മാറുമ്പോഴാണ് ഈ ഇതിനിടയിലൂടെ പുതിയ വിവാദം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധിക്ക് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ കയറാനാകുമോ? കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇന്ദിരാഗാന്ധി പലതവണ ദർശനം നടത്തി അനുഗ്രഹം വാങ്ങി വലിയ വിജയകോടി പാറിച്ച ക്ഷേത്രങ്ങളിൽ തന്നെയാണ് പ്രിയങ്കയും മുത്തശ്ശിയുടെ പോലെ അനുഗ്രഹം തേടി കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത്. ആ അനുഗ്രഹത്തിന്റെ തുടർച്ചയാണ് കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനം പ്രിയങ്ക മുൻകൂട്ടി കണ്ടത്. പക്ഷേ അതിനിപ്പോൾ തടയിടുമോ എന്നുള്ളതാണ് ഉയർന്ന ചോദ്യം. നിയമവിദഗ്ധരൊക്കെ കരുതുന്നത് പോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസുമായി ഇനി മുന്നോട്ട് പോയാൽ, അഭിഭാഷകർ പരാതിയുമായി മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിക്ക് കാശി വിശ്വനാഥ ദർശനം ഇനി നടത്താനാകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഏതായാലും കോൺഗ്രസ് രണ്ട് കൽപ്പിച്ചു തന്നെയാണ് BJPക്കെതിരെ UPയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ പഴയ പ്രതാപം തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ആ ലക്ഷ്യങ്ങൾക്കാണ് ഇപ്പോൾ ചെറിയ രീതിയിൽ ഒരു തടയിട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ നീക്കം അഭിഭാഷകർ നടത്തിയിരിക്കുന്നത്.